നമസ്കാരം. വയലിനിസ്റ്റും സംഗീതജ്ഞനുമായിരുന്ന ശ്രീ ബാലഭാസ്കരൻ്റെ മരണമുയർത്തിയ വേദനയിൽ നിന്നും മലയാളി ഇതുവരെ മുക്തരായിട്ടില്ല എന്ന് പറയുന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുമാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ മരണമുയർത്തിയ ദുരൂഹതകൾ വളരെ വലുതായിരുന്നു. അച്ഛൻ ഉണ്ണി ഉൾപ്പെടെയുള്ളവർ തൻ്റെ മകൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാരോപിച്ചുകൊണ്ട് കേസിന് പോവുകയും ഒടുവിൽ രണ്ട് ഏജൻസികൾ കേസ് അന്വേഷിച്ച് ഒടുവിൽ അതിനകത്ത് മറ്റൊന്നും കണ്ടെത്താൻ അവർക്ക് കഴിയാത്ത രീതിയിൽ, അതായത് ഒരു യാതൊരു ദുരൂഹതയും ഇല്ല എന്നും അത് കേവലം ഒരു അപകട മരണം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ അന്നെല്ലാം സോബി ജോർജ് അല്ലെങ്കിൽ കലാഭവൻ സോബിയുടെ വാക്കുകൾ CBI ശ്രദ്ധിക്കുകയും, പക്ഷേ എന്നിരുന്നാൽ പോലും അത് വളരെ നിരുപാധികം തള്ളിക്കളയുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ അപ്പോഴും തനിക്ക് പറയാനുള്ളത്, താൻ കണ്ട കാഴ്ചകൾ, ബാലഭാസ്കറിനെ ഉപദ്രവിക്കുന്ന അടക്കമുള്ള കാഴ്ചകളെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് വിളിച്ചു പറയാൻ സോബി ഒരു ആർജവം കാട്ടിയിരുന്നു. ആർജവം കാട്ടുക മാത്രമല്ല, ആ കേസിന് പിന്നാലെ പോവുകയും കുടുംബക്കാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് സോബി തൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. ഒടുവിൽ അതിൻ്റെ എല്ലാം ഒരു പരിണിത ഫലം എന്നുള്ള നിലയിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഹൈക്കോടതി ഈ കേസ് വീണ്ടും കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ അത് പരിഗണിക്കുകയുണ്ടായി. പരിഗണിച്ചതിനെ തുടർന്ന് 3 മാസം ഒരു CBI എന്ന അന്വേഷണ ഏജൻസിക്ക് കൊടുത്തിട്ട് കൃത്യമായി അതിൻ്റെ ഒരു അന്വേഷണം എല്ലാം പൂർത്തിയാക്കി 3 മാസം കൊണ്ട് കൃത്യമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് CBIക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം. ഒക്ടോബർ കഴിഞ്ഞു, നവംബർ കഴിഞ്ഞു, ഇപ്പോൾ ഡിസംബറിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഡിസംബറിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതുവരെയായി സോബിയുടെ വാക്കുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, ഇതുവരെയായി സോബിയെ തേടി ഒരു CBIക്കാരും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതേസമയം അച്ഛൻ ഉണ്ണിയെ കാണാനായി ചെന്നിരുന്നു. ഉണ്ണിയെ കാണാനായി ചെന്നപ്പോഴും പറയുന്നത്, ലക്ഷ്മിക്കെതിരായി നടക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ കേസ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയെ കുടുക്കിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നും അതിനകത്തൊരു അമ്മായിയമ്മ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നതായും ഒക്കെ ഉള്ള ഒരു കുടുംബ പ്രശ്നങ്ങളിലേക്ക് ഇതുകൊണ്ട് എത്തിക്കാനുള്ള ശ്രമമാണ് CBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. എന്നാൽ നാളിതുവരെയായി സോബിയെ വിളിക്കുന്നതിനോ അന്വേഷണം നടത്തുന്നതിനോ സോബിയുടെ മൊഴി എടുക്കുന്നതിനോ ഒന്നും CBI തയ്യാറായില്ല എന്നുള്ളതും വളരെ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് പുതിയൊരു വാർത്ത, വളരെയധികം വേദനാജനകവും അതോടൊപ്പം തന്നെ നമ്മളെല്ലാം ഭീതിപ്പെടുത്തുന്നതുമായ ഒരു വാർത്തയിലേക്കാണ് ഞാനിപ്പോൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. കാര്യം, ഇത് ഈ കേസ് തുടങ്ങിയ കാലം മുതൽ തന്നെ ബാലഭാസ്കറിൻ്റെ മരണത്തിന് ശേഷം കേസുകൾ പല രീതിയിൽ ഇങ്ങനെ വളച്ചൊടിക്കപ്പെട്ടപ്പോഴും പുനർവ്യാഖ്യാനം നടത്തിയ സമയത്തും എല്ലാം താൻ കണ്ട കാഴ്ചകൾ എല്ലാവരോടും വിളിച്ചു പറഞ്ഞ സോബിക്കെതിരെ ഇപ്പോൾ വധശ്രമം തന്നെ നടന്നിരിക്കുകയാണ്. നിരവധി തവണയായി അദ്ദേഹത്തിനെതിരെ ഭീഷണി കോളുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയും വധഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. റീസെൻ്റായിട്ട് കഴിഞ്ഞ 1 ആഴ്ചയ്ക്ക് മുന്നേ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത് 2024 തന്നെ കാണിക്കില്ല എന്നുള്ള രീതിയിൽ ഭീഷണി മുഴക്കുകയും ചെയ്തതായി അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ഗുജറാത്തിൽ വെച്ച് അദ്ദേഹത്തിനെ കൊലപ്പെടുത്താനുള്ള ശ്രമം തന്നെയാണ് നടന്നത്. അദ്ദേഹം ടോൾ ബൂത്തിന് ഏകദേശം അവിടെയുള്ള ഒരു ടോൾ ബൂത്തിന് ഒരു 50-60 മീറ്റർ ദൂരെ വെച്ച് അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് പിന്നാലെ കുറച്ച് പേർ കടന്നുകൂടുകയും തോക്കെടുത്ത് അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് മുന്നിൽ വന്നിരുന്നുകൊണ്ട് തോക്കെടുത്ത് വെടിവെക്കുകയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനം നല്ലൊരു വാഹനമായതുകൊണ്ടും അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസുകൾ ബുള്ളറ്റ് പ്രൂഫ് ഉള്ളതായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കിട്ടി എന്ന് പറയുന്നതാവും ശരി. അതോടൊപ്പം അത് മാത്രമല്ല, അതിനെ തുടർന്ന് അദ്ദേഹത്തിന് മാരകമായ ഒരു ആക്രമണവും നേരിടേണ്ടി വന്നു. അദ്ദേഹത്തെ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ അദ്ദേഹത്തെ ഒരാൾ ഓടി വന്ന് ചവിട്ടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതെന്തുകൊണ്ട് സംഭവിച്ചു? പക്ഷേ അവിടെ അദ്ദേഹത്തിന് പരാതിപ്പെടാൻ മറ്റു ഏജൻസികളൊന്നുമില്ല. അവിടുന്ന് ഗുജറാത്ത് പോലൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അവർ റിമോട്ട് ഏരിയയിലൂടെ കടന്നു പോകുന്ന എക്സ്പ്രസ് വേ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് അവിടെ ആരോടും പരാതിപ്പെടാനൊന്നും പറ്റില്ല. ഏകദേശം വളരെ ദൂരത്തിലാണ് ഒരു പോലീസ് സ്റ്റേഷൻ ഉള്ളത് പോലും. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ദുരനുഭവം. അദ്ദേഹം ഇപ്പം ആശുപത്രിയിലാണ് അദ്ദേഹത്തിന് ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം അതിൻ്റെ ചികിത്സയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം വിശ്രമത്തിലുമാണ്. 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹം ആശുപത്രി വിടും എന്ന് തന്നെയാണ് അറിഞ്ഞത്. അപ്പോൾ ഈ വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ഞാൻ അദ്ദേഹവുമായി നേരിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഒരു ചിത്രം അദ്ദേഹം നമുക്ക് സോബി തരികയും ചെയ്തിരുന്നു. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് സോബിയുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ഞാനൊരു പ്രോഗ്രാം സംബന്ധമായിട്ടൊരു ആവശ്യത്തിന് ലുധിയാനയില് പോയിരുന്നതാണ് കഴിഞ്ഞ ആഴ്ച. അപ്പൊ അവിടുന്ന് തിരിച്ചു വന്ന വഴിയാണ്. ഞാനിപ്പോ സാധാരണമാതിരി തന്നെ എപ്പോഴും നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോകാന്നുള്ള ആ രീതിയിൽ തന്നെ നമ്മൾ എപ്പോഴും നടക്കുന്നത്. അപ്പൊ അങ്ങനെ വന്ന് തിരിച്ച് ഗുജറാത്തിൽ കയറി കുറെ ഗുജറാത്തിന്റെ ഉള്ളിൽ ഏകദേശം കുറെ 100-100 കിലോമീറ്റർ ഓടി കഴിഞ്ഞൊരു ടോൾ ബൂത്ത് വന്നു. ടോളിന്റെ പേര് ഓർക്കുന്നില്ല. ടോള് കൊടുത്തു. ടോൾ ബൂത്തിൽ നിന്ന് ഒരു 100 മീറ്റർ കസ്റ്റഡി വണ്ടി നീങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ എന്റെ ഓഫീസിൽ നിന്ന് നാട്ടിൽ നിന്ന് വിളിച്ചു. അപ്പൊ ഞാൻ വണ്ടി സൈഡാക്കി നിർത്തി
സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ നേരെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് വണ്ടി വട്ടം നിർത്തി. കാറ് ബ്ലോക്ക് അല്ല എന്നൊരു കുറച്ചും നീക്കിയിട്ട് നിർത്തി. അതൊരു ഇന്നോവയാണോ പുതിയ ഫോർച്യൂണർ ആണോന്നോ അങ്ങനെ ക്ലിയർ അല്ല, വെള്ള വണ്ടിയാ. അപ്പൊ അതിന്റെ ബാക്കിലെ ഗ്ലാസ് താഴ്ന്നു, അതിന്റെ അകത്തുനിന്ന് ഒരാള് തലയും പുറത്തിട്ട് പകുതി ഉടല് പുറത്തേക്ക് ഇടുക എന്ന് പറയില്ല, അങ്ങനെ എണിച്ച് ഇതിന്റെ ഗ്ലാസിന്റെ ഇടയ്ക്കൂടെ പുറത്തേക്ക് ഇങ്ങനെ നീങ്ങി വന്നിട്ട് അവര് ഷൂട്ട് ചെയ്തത്. അപ്പൊ ഇതെന്നാന്ന് നമുക്ക് മനസ്സിലാവുള്ളത് ഒരു 5-10 സെക്കൻഡും കൂടെ എല്ലാം തീരുമല്ലേ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വെക്കുന്നത് എന്നെ സംഭവിച്ചതെന്ന് അറിയാനായിട്ട് റോട്ടിലേക്ക് ഇറങ്ങി, ഡോറ് തുറന്ന് റോട്ടിലേക്ക് ഇറങ്ങി. അതൊരു ഹൈവേ, വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അപ്പൊ റോട്ടിലേക്ക് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നിക്കണ സമയത്ത് പുറകെ വന്നൊരു വണ്ടിക്കാരൻ അതിന്റെ ഡോറ് തുറന്നിട്ട് വന്നിട്ട് എന്റെ പള്ള കിട്ടി ഓട്ടി. ആ ചവിട്ടി വീണ് നമുക്കൊരു ബുദ്ധിമുട്ടായിപ്പോയി, വെക്കുന്നു ഭയങ്കര പ്രശ്നമായിപ്പോയി. അതില് ഇച്ചിരി പ്രശ്നം അവിടെയൊക്കെ എന്ന് വെച്ചാൽ ഹൈവേകൾ കാണുമ്പോൾ അറിയാം, എല്ലാം ഈ ഹിൽ ഏരിയക്കടെയും റൂറൽ ഏരിയക്കടെയും പോണെ. റോട്ടിൽ വീടുകളോ പിന്നെ എന്തെങ്കിലും കണ്ട വണ്ടി നിർത്തൂല, അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നം. പിന്നെ അവിടുന്ന് അപ്പൊ തന്നെ വണ്ടി എടുത്ത് ഞാൻ കസ്റ്റി ഒരു 40 കിലോമീറ്റർ 50 കിലോമീറ്റർ വന്നപ്പോഴത്തേനും ഒരു ടൗൺ കണക്കുള്ള സ്ഥലം കണ്ടു. അവിടെ ഒരു ചെറിയൊരു ഹോസ്പിറ്റലിൽ കയറി, അപ്പൊ മീറ്റിംഗ് ചെറുതായിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരൊരു ദിവസം റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, റെസ്റ്റ് ചെയ്തു. രാവിലെ ആയപ്പോ കുഴപ്പമുണ്ടായില്ല, അപ്പൊ രണ്ടാമത് എൻഡോസ്കോപ്പ് ചെയ്തു. അവർ പറഞ്ഞു ഇനി ഒരു ദിവസം കഴിഞ്ഞിട്ട് യാത്ര ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പോകുന്നു. അപ്പൊ ഈ ഇപ്പൊ നമ്മളെ ഡ്രൈവർ സീറ്റിൽ ഇരുന്നിട്ട് ഇപ്പൊ നമ്മൾ നോക്കുമ്പോ എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ഗ്ലാസ് തുളഞ്ഞ അകത്തേക്ക് വരുവായിരുന്നെങ്കിൽ, അപ്പൊ ഗ്ലാസ്സിലെ പാടുണ്ട്, ഇങ്ങനെ കുഴിഞ്ഞേക്കണ പാടുണ്ട്. ആ ബുള്ളറ്റ് പ്രൂഫ് ആയതുകൊണ്ടാണ് ആ ഗ്ലാസ് പൊട്ടാത്തത്. ആ ഗ്ലാസ് തുളഞ്ഞ് അകത്തേക്ക് വരുവായിരുന്നു, എന്റെ ഇടനെഞ്ച് പൊളിച്ചാ പോവാറുള്ളൂ. ആ കറക്റ്റ് ഷാർപ്പ് സ്ഥലം നോക്കി അവർ വെടിവ് വെച്ചത്, അത്ര ഷാർപ്പായിട്ടാ അവര് വെച്ചത്. എനിക്കൊരു അതിന്റെ ആ പെല്ലറ്റ് വണ്ടിയുടെ ബോണറ്റിന്റെ ഉള്ളിലേക്ക് ചാടി പോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടാവും. ഇപ്പൊ ഇന്നല്ലേ നാളെ എങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ പോയി ഒന്ന് വിശദമായിട്ട് ഒന്ന് നോക്കണം എന്ന് ഓർത്തോണ്ടിരിക്കണം. എന്ന് വെച്ചാൽ ഈ BMW വണ്ടിന് വണ്ടിക്ക് ഗ്ലാസും ബോണറ്റിന്റെ ഇതും തമ്മിൽ ചെറിയൊരു നല്ലൊരു 4-5 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഗ്ലാസ് തട്ടിക്കഴിഞ്ഞ സാധനം വലുതായിട്ട് തെറിച്ചില്ലെങ്കിൽ ഊർന്നിറങ്ങുവാണെങ്കിൽ എഞ്ചിന്റെ ഉള്ളിലേക്കോ ഡാഷ്ബോർഡിന്റെ ഉള്ളിലേക്കോ അകത്തേക്കോ വന്നിട്ടുണ്ടാവാന്ന് എനിക്ക് തോന്നണം. അപ്പൊ അതൊന്നും നോക്കണ്ട. അപ്പൊ വേറെ എന്ത് പറയാനാ, ഇപ്പൊ നമ്മളിങ്ങനെ ഈ നാട്ടിലൊക്കെ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് നോക്കി കണ്ടൊക്കെ നടക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷ ഇല്ലല്ലോ ഇങ്ങനെ ഒരു. ഭീഷണി എല്ലാം വന്നിട്ടുണ്ടോ ഏട്ടാ? അല്ല, അത് ഈ പറഞ്ഞ മാതിരി ബാലഭാസ്കരൻ കേസ് ഇങ്ങനെ വരുമ്പോ സാധാരണ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ എന്നാ നമ്മുടെ എന്നാ ഈ പുനരന്വേഷണം വന്ന് രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച മുമ്പ് ഒരു കോൾ വന്നു, സംഗതി നിന്നെ 2024 കാണിക്കില്ല എന്നും പറഞ്ഞിട്ട്. നമ്മൾ സാധാരണ ഇതൊക്കെ വരുമ്പോ എപ്പോഴും പോയി എന്നെ പരാതി പറഞ്ഞ പറഞ്ഞു പറഞ്ഞ് നാണം കെടുവെന്നല്ലാണ്ട് നമുക്ക് പിന്നെ ഒന്നും പറ്റില്ലല്ലോ. പിന്നെ അതൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്യാനൊന്നും പോകാറില്ല. അങ്ങനെ ഇപ്പൊ വന്നത് നമ്മളത് അങ്ങനെ അങ്ങനെ കണ്ണടച്ച് കളയുകയോ ചെയ്യണത് ഇപ്പൊ സാധാരണ. ഇപ്പൊ അതല്ലാണ്ട് ഇപ്പൊ ഇതേമാതിരി നമ്മള് കൊല്ലാൻ ഭാഗത്തിന് ശത്രുക്കളുള്ള ആരും എനിക്കില്ല, എന്തായാലും ഇല്ല. ചേട്ടാ, അതുപോലെ തന്നെ ഈ CBI അന്വേഷണം ഏകദേശം ഇപ്പൊ ഒരു 2 മാസം കഴിയേണ്ട സമയമായി. 2 മാസമല്ല, 3 മാസം പറഞ്ഞ് January 5 തീരും. അതെ, 3-4 മാസം ഒരു ഒരു അന്വേഷണം. അവരുടെ ഒരു കാര്യവും എനിക്കറിയില്ല. ബാലുവിന്റെ അച്ഛന്റെ അടുത്ത് അവരൊന്ന് ചെന്നു, എന്തോ എടുത്തു. പിന്നെ പ്രിയയുടെ അടുത്ത് കഴിഞ്ഞ ദിവസം കണ്ട് പ്രിയനെ വിളിപ്പിച്ചു. ഇവര് ബാലുവിന്റെ അച്ഛന്റെ അടുത്ത് എന്നപ്പോഴും പ്രിയയുടെ അടുത്ത് എന്നപ്പോഴും ലക്ഷ്മി കഷ്ടത്തിലാണെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനാണ്. ഇവരെന്ത് ലക്ഷ്മിനെ സഹായിക്കാൻ വന്ന CBI ആണോ എനിക്കറിയില്ല അത്. അപ്പൊ പ്രിയ പറഞ്ഞു എന്ന് പറഞ്ഞു, നിങ്ങൾ ബാലച്ചന്റെ കേസ് അന്വേഷിക്കാൻ വരുന്നെങ്കിലാണെങ്കിൽ അതിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കാം. ലക്ഷ്മിക്ക് കഷ്ടപ്പാട് ദുരിതം അന്വേഷിക്കാനാണോ നിങ്ങൾ കോടതി ചുമതലപ്പെടുത്തിയതെന്ന് രോഷാകുലമായിട്ട് പ്രിയ പറഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവരെന്തിനാ ഇപ്പൊ CBI ബാലഭാസ്കർ കേസ് അന്വേഷിക്കാൻ വന്ന ഒരാള് എന്തിനാണ് ബാക്കി അവരുടെ കുടുംബക്കാരും അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? ലക്ഷ്മി ഇതിനകത്ത് പിക്ചറിലേ ഇല്ലല്ലോ. ഇപ്പൊ ബാലു എങ്ങനെ കൊല്ലപ്പെട്ടു നമുക്ക് പറയാനുള്ള എന്താണ്? പ്രിയക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പ്രിയ അതെല്ലാം എഴുതി വെച്ചിരുന്നാണ് പറയണത്. അതൊന്നും അവര് ശ്രദ്ധിച്ചില്ല. ചെന്നപ്പോ തന്നെ ലക്ഷ്മിക്ക് സപ്പോർട്ട് ചെയ്ത് ലക്ഷ്മി പറഞ്ഞു വിട്ട CBI വന്ന കൂട്ടാ ചെന്നതെന്നാ പറഞ്ഞത്. അതെന്തിനാ അവരങ്ങനെ ചെല്ലണേ? ലക്ഷ്മിക്ക് എന്തെങ്കിലും ഉണ്ടെ, അത് അതിന്റെ വഴിക്ക് പൊക്കോട്ടെ. അവരങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമുള്ള ആളല്ലല്ലോ. കാരണം ബാലുവിന് കോടാനുകോടി സ്വത്തിന്റെ ഉടമസ്ഥ അവര്, പിന്നെ അവർക്ക് എന്ത് കഷ്ടപ്പാട് വരാനാ? പിന്നെ എന്തിന് CBI ചെന്നിട്ട് ഈ ഉണ്ണിച്ചാന്റെ അടുത്ത് നിന്നപ്പോഴും അവര് പറഞ്ഞു പറഞ്ഞേ നിങ്ങൾ കുടുംബ വഴക്കാണ്, അമ്മായിമ്മപ്പോരാണ് ഈ കേസിലേക്ക് ലക്ഷ്മിയുടെ പേര് പറഞ്ഞിരുന്നത്. അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങളാരും ലക്ഷ്മിയുടെ പേര് പറഞ്ഞില്ലല്ലോ. ശരിക്കും ഉണ്ണിച്ചാട്ടും പറഞ്ഞിട്ടില്ല, കോടതിയിലെങ്ങാണ്ട് ഒരുവാണോ പറഞ്ഞു, അത്രേ ഉള്ളൂ. പ്രിയ ഒരിക്കലും ലക്ഷ്മിക്ക് ഇതിനകത്ത് പങ്കെടുത്തു പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല. ലക്ഷ്മിക്ക് അറിയാതിരിക്കും എന്നാ ഞാനും പറഞ്ഞിട്ടുള്ളൂ. അതിന് ഇവര് ലക്ഷ്മിനെ കുറ്റപ്പെടുത്തിയില്ല എന്ന് പറയണ എന്താ കാര്യം എന്ന് എനിക്ക് മനസ്സിലാവാത്ത. എന്റെ അടുത്ത് എങ്ങാനും വന്ന് അവർ ചോദിക്കണമെങ്കിൽ എനിക്ക് ചുട്ട മറുപടി ഉണ്ട് അതിന് പറയാനായിട്ടും. അവർ ഈ ഒരു വിഷയത്തെ ഭയങ്കരമായിട്ട് ഉയർത്തിക്കൊണ്ടു വന്നത്
എന്നിട്ടും സി ബി ഈ ഒരു അന്വേഷണത്തിന്റെ പരിധിയിൽ ചേട്ടനെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് ദുരൂഹമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അല്ല, അത് ദുരൂഹമായിട്ട് തീരും. അവരല്ലാണ്ട് കോടതി കൊടുക്കുമ്പോൾ നമ്മളത് ചലഞ്ച് ചെയ്യും. എന്തായാലും കോടതി അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു നമ്മളെ കുറിച്ച് നല്ല റിപ്പോർട്ട് തന്നേക്കുന്ന സ്ഥിതിക്ക് അവർക്ക് വിളിക്കാണ്ടിരിക്കാനൊന്നും പറ്റില്ല. എന്തായാലും വിളിക്കാണ്ടിരിക്കാനും പറ്റില്ല, ചോദിക്കാണ്ടിരിക്കാനും പറ്റില്ല. പിന്നെ ഇത് തന്നെയാന്ന് വെച്ചാൽ സി ബി ഐക്ക് ഇപ്പൊ അതിൻ്റെ ഉള്ളൊരു പ്രശ്നം എന്തായിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവരെ വഴി തെറ്റിച്ചു ആദ്യത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ അവർ കേസൊക്കെ കൊടുത്തില്ലേ. അതെ, അപ്പൊ സ്വാഭാവികമായിട്ട് അതൊക്കെ നമ്മൾ ചോദിക്കാണ്ടിരിക്കില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് അവര് പറഞ്ഞു, പക്ഷെ കോടതി ശരിയാന്ന് കണ്ടെത്തി. അപ്പൊ അവർക്ക് അത് സ്വാഭാവികമായിട്ട് വരാനുള്ള ഒരു മടി ഉണ്ടാവുമായിരിക്കും എന്ന് എനിക്ക് തോന്നണം. ഇതൊക്കെ ഞാന് പറഞ്ഞതെന്നാന്ന് പറഞ്ഞാൽ, ഇവര് എന്തിനാണ് ഇങ്ങനെ ഒരു പാർഷ്വാലിറ്റി കാണിക്കണേ? അവര് നമ്മളോട് സഹകരിച്ചാൽ നമ്മൾ വിരല് ചൂണ്ടിക്കാണിക്കാന്ന് പറയാണ് ആളെ ആളിലേക്ക്. അത് പിന്നെ എന്താ അവര് വരാത്തത്? അപ്പൊ ഞാൻ പറഞ്ഞ പ്രിയനെ അവരാണ്, അത് പ്രിയനെ അവർ ശരിക്കും ഒതുക്കി കളഞ്ഞത്. പ്രിയയുടെ അടുത്ത് തന്നെ ലക്ഷ്മിയുടെ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കാണെങ്കിലും ഒരു ഇത് വരില്ലേ? ബാലഭാസ്കറിന്റെ കേസ് അന്വേഷിക്കാൻ വന്നവർ ലക്ഷ്മിയുടെ കുടുംബ പ്രശ്നം പറഞ്ഞു തന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു എന്തെങ്കിലും സംസ്കാരം ഉണ്ടോ ഈ സി ബി ഐക്കാർക്ക് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ബന്ധമില്ലാത്തൊരു കാര്യം, എന്ത് അവരുടെ കുടുംബ പ്രശ്നമാണ്. ഉണ്ണിച്ചേട്ടൻ ഒന്നും ഒരിക്കലും ലക്ഷ്മിയെ കുറിച്ച് ഒരു കുറ്റം ഞാൻ ചെന്നപ്പോ പോലും പറഞ്ഞിട്ടില്ല, കണ്ടപ്പോ പറഞ്ഞിട്ടില്ല, പ്രിയയും പറഞ്ഞിട്ടില്ല അവരുടെ അടുത്ത്. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാനാ പറഞ്ഞേക്കണേ. ഞാനും പറഞ്ഞേക്കണേ എന്നാന്ന് വെച്ചാൽ ലക്ഷ്മിനെ കുറ്റമല്ല പറഞ്ഞേക്കണേ, ലക്ഷ്മിക്ക് അറിയാതിരിക്കില്ല എന്താ സംഭവിച്ചതെന്ന്. അതിൽ ഞാനിപ്പോഴും ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്, ലക്ഷ്മിക്ക് അറിയാതിരിക്കുന്നത് തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ വണ്ടി ഓടിച്ച് അർജുനാന്നും ബാലു എന്നും പറഞ്ഞുകൊണ്ട് തർക്കം ഇപ്പോഴും നിൽപ്പുണ്ട് അവര് തമ്മിൽ. അതങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ലക്ഷ്മി പറഞ്ഞേക്കണേല് ആദ്യം പറഞ്ഞു ജ്യൂസ് കടയിൽ കുടിച്ച പിന്നെ പുള്ളിക്കാരത്തേക്ക് ഓർമ്മയില്ലാന്ന് സി ബി ഐക്കോട് പറഞ്ഞു. ആ ലക്ഷ്മി തന്നെ കേസ് നമ്മൾ താഴെ കോടതി തോറ്റു കഴിഞ്ഞപ്പോ താഴെ ഇതിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ എം എ സി ടി കോടതിയിൽ വന്നപ്പോ ലക്ഷ്മി പറഞ്ഞത് വണ്ടി ഓവർ സ്പീഡായിരുന്നു, ഞാൻ പയ്യെ ഓടിക്കാൻ പറഞ്ഞു. അതെങ്ങനെയാ പറഞ്ഞത്? ആദ്യം തന്നെ സി ബി ഐക്ക് കൊടുത്താൽ മതി, പുള്ളിക്കാരി പറഞ്ഞു കൊല്ലത്ത് നിന്ന് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, ആശുപത്രി കിടക്കുന്ന ഓർമ്മയുള്ളൂ. ഓക്കെ, അത് ചിലപ്പോൾ സത്യമായിരിക്കും. അതാണെങ്കിൽ പിന്നെ എം എസ് സി ടി കോടതിയിൽ വന്നിട്ട് അവർ തിരിച്ചു പറയേണ്ട കാര്യമുണ്ടോ? സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ആവശ്യമില്ല. അപ്പൊ അത് കൊടുത്തതിന്റെ കാരണം എന്നാ? നമ്മൾ സ്വാഭാവികമായിട്ട് കേസ് തോറ്റു വെക്കുമല്ലേ. സി ജി എം കോടതി നമുക്കെതിരെ കേസ് തള്ളിയായിരുന്നല്ലോ. അപ്പൊ തള്ളിയ സമയത്ത് അത് വന്നത്, ഈ ഹൈക്കോടതി ഇങ്ങനെ ഒരു വിധി വരുമെന്ന് ആരും വിചാരിച്ചില്ല. സി ബി ഐക്കാർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു വിധി വരുമെന്ന്. അപ്പൊ അവര് ഈ പറഞ്ഞ പോയിട്ട് ഇനിയിപ്പോ നമ്മളെ ഇല്ലാണ്ടാക്കിയിട്ട് ഇന്നലെ ആരോ വാർത്തയിലോ എന്തോ ഒരു ന്യൂസിന്റെ അകത്ത് കമന്റിൽ എഴുതിയിട്ടുണ്ട് സി ബി ഐ സോവിയിലേക്ക് എത്താത്തത് സോവിനെ തീർത്തിട്ട് വരാന്ന് ഓർത്തുണ്ടായിരിക്കുന്നു. നമ്മള് അവരിപ്പോ ഇന്നലേക്ക് ശരിക്കും സത്യം പറഞ്ഞാ ഇന്നലെ എന്റെ വണ്ടി ബുള്ളറ്റ് പ്രൂഫ് അല്ലായിരുന്നെങ്കിൽ കലാഭവൻ സോബി ഇന്നലെ ഗുജറാത്തിൽ അവസാനിച്ചാണ്. സി ബി ഐക്കാർ പിറ്റേ ദിവസം പറയും ഞങ്ങൾ അടുത്ത ആഴ്ച പുള്ളിയുടെ മൊഴി എടുക്കാതിരുന്നായിരുന്നു, ഇനി ഞങ്ങൾക്ക് എവിഡൻസ് ഇല്ലായിരുന്നു എന്ന് പറയുകയും ചെയ്യും, കേസ് അവസാനിപ്പിക്കുകയും ചെയ്യും. ഇത് ഉറപ്പായിട്ടും ഈ ബാലുചേട്ടനെ കൊലപ്പെടുത്തിയവരുടെ ഒരു കൈ തന്നെയാണെന്ന് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? അതല്ലാണ്ട് വേറെ ആരാ? അപ്പൊ ഇന്നലെ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ ഡൽഹിയിൽ നിന്ന് വിളിച്ചു രാത്രി 12 ആയപ്പോ അവർക്ക് ഇവിടെ എന്തോ അറിവ് കിട്ടിയിട്ട്. അപ്പൊ എന്നോട് ചോദിച്ചിട്ട് സോബി ആരെങ്കിലും ആള് മാറി ചെയ്തായിരിക്കും എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു ഈ വണ്ടി 6 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാ. 6 വർഷം ഇപ്പൊ നമ്മൾ പുതിയൊരു വണ്ടി എടുത്താണെങ്കിൽ ഓക്കെ, 6 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വണ്ടിക്ക് ആള് മാറിപ്പോവോ? ഒരു 6 വർഷം വണ്ടി മാറി മാറി നമ്മൾ കൊണ്ടുപോകാറുണ്ട്. ഇപ്പൊ ഇപ്പൊ ഈ തവണ ഇതാ വന്നെങ്കിൽ അടുത്ത തവണ വേറെ വണ്ടി കണ്ടായിരിക്കും നമ്മൾ വന്നത്. അത് നമ്മുടെ സേഫ്റ്റിക്ക് നമ്മൾ ചെയ്യണതാ. പക്ഷെ ഈ 6 വർഷം ഒരാക്കടയിൽ ഇരിക്കുന്ന വണ്ടി ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയണ്ടാവില്ലേ? പിന്നെ അത് തന്നെയല്ല, ഇപ്പൊ ഈ പറഞ്ഞ ടോൾ ബൂത്തിൽ ഇപ്പൊ ഈ മാസം അടുത്ത മാസം വന്ന ക്യാമറ എടുത്ത ഇന്നലെ വിളിച്ചപ്പോ അവരോട് ഞാൻ പറഞ്ഞു അവന്റെ DVR നോക്കിക്കഴിഞ്ഞാൽ സിനിമ കാണുന്ന കൂട്ടം അവിടെ നടന്നു മുഴുവൻ കാണാം. ഒരു 50 മീറ്റർ മാക്സിമം മാറിയിട്ടുള്ളൂ. 6-5 സംഭവം നടക്കണേ. പകൽ വെട്ടം ഉണ്ട്, മങ്ങിയ വെട്ടാണെങ്കിലും ഉണ്ട്, ക്ലിയർ പിക്ചർ കിട്ടും. ഇപ്പൊ സംഭവിക്കണേനാട്ടെ, ഇപ്പൊ ഇതിനെക്കുറിച്ച് അന്വേഷണ ഏജൻസികളൊക്കെ മിണ്ടാണ്ടിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിയുമ്പോ നമ്മൾ ഒന്നോടെ ഉന്നയിക്കും. ഈ കാര്യം ഒന്നോടെ ഉന്നയിക്കുമ്പോ അവര് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ DVR സാധനങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. ഹൈവേയിൽ ഇരിക്കണല്ലേ, വെക്കുന്ന വെക്കുന്ന ഫില്ലായി പോവില്ലേ, അത് അപ്പൊ പോയിട്ടുണ്ടാവും. അന്നേരം ഇവര് പറയുകയും ചെയ്യും സോബി ഉറഞ്ഞു തുണയാന്ന് പറയുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ നിങ്ങളോടാണെങ്കിലും സംസാരിക്കുമ്പോ ഞാൻ പറയില്ല, ഞാൻ നിന്ന ലൊക്കേഷനും കിടന്ന ലൊക്കേഷനും ഒന്നും ഞാൻ പറയണ്ട അറിയാനായിട്ട്. എന്തെല്ലാം സാങ്കേതികത്വമുണ്ട്, എവിടെയാണ് നിൽക്കണത്, എവിടെയാണ് കിടന്നത് അറിയാം. അവിടെ ആ ടോൾ ബൂത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ തന്നെ പറയല്ലേ, 50 മീറ്റർ അല്ലെങ്കിൽ ഒരു 60 മീറ്ററിന്റെ ഉള്ളിലാണ് ഞാൻ നിൽക്കണത്. അപ്പൊ എല്ലാ ടോൾ ബൂത്തിലും ടോൾ ബൂത്തിന്റെ ക്യാമറ കൂടാണ്ട് വലിയ ഇതുണ്ടല്ലോ, ടവറിലുള്ള ക്യാമറ ഉണ്ടാവും ഇപ്പൊ എല്ലായിടത്തും. അതിലെല്ലാം സിനിമ കാണുന്നവര് കാണാം ഈ സാധനം വെടിവെച്ചിട്ട് ആൾക്കാർ പോകണതും തിരിച്ച് തന്നെ വന്ന് ചവിട്ടണതും ഞാൻ കാർ എടുത്തോണ്ട് സ്പീഡിൽ വന്നതും ഒക്കെ കാണാൻ പറ്റും. നമ്മളിപ്പോ ആരോടെ പറയണേ, നമുക്ക് പറയാനൊരു സ്ഥലം വേണ്ടേ? ഇതൊന്ന് നിങ്ങൾ നോക്ക്, ഇതൊന്ന് കണ്ടെത്താൻ പറയണെങ്കിൽ പറയാൻ വേണ്ടിട്ടൊരു സ്ഥലം വേണ്ടേ?
അതൊന്നുമില്ല. അപ്പൊ അവര് പിന്നെ അത് തന്നെയല്ല, ഈ വെടിവെച്ച് നടന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ അന്വേഷിക്കുമ്പോ അതിന്റെ ഒരു 150 കിലോമീറ്റർ ചുറ്റളവിൽ ഒറ്റ മലയാളീസ് ഇല്ല. അങ്ങനെ റൂറൽ സൈഡിൽ കൂടെ വന്നൊരു ഹൈവേ ആ. പിന്നെ പോലീസ് സ്റ്റേഷന്റെ ലൊക്കേഷൻ നോക്കുമ്പോ 39 കിലോമീറ്റർ ഉള്ളിലാ പോലീസ് സ്റ്റേഷനുള്ളൂ. ഹൈവേ പോലീസിന് ആ 39 കിലോമീറ്ററിന്റെ ഉള്ളിലാ സ്റ്റേഷൻ പേരെ കാണുന്നത്. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്തും പിന്നെ ഇമെയിൽ വഴിയൊക്കെ സംഭവം പിടിപ്പിച്ചു, പരാതികളൊക്കെ വിട്ടു. അതൊക്കെ ഉള്ളു, അതൊക്കെ പോലീസുകാരും ഞാൻ എന്താ അന്വേഷിക്കാനാ, അത് എവിടെ അന്വേഷിക്കാനാ, ആര് വന്ന് എന്ത് ചോദിക്കാനാ. നമ്മുടെ നാടാണെങ്കിൽ അതിനൊക്കെ കുറച്ചുകൂടെ സ്പീഡാ ഒരു കാര്യം പറഞ്ഞാൽ വെക്കുന്ന വെക്കുന്ന തീർക്കാനായിട്ട്. ഇവിടെ ഈ നാഷണൽ ഹൈവേ വരുമ്പോഴുള്ള കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രസ് ഹൈവേകളൊക്കെ ടൗൺ വിട്ടിട്ട് ഒത്തിരി മാറിയിട്ടുള്ള സ്ഥലത്തോടെ ആയിരിക്കും പോണത്. അതിന് വലിയ പോലീസ് വണ്ടികളോ വലിയ ഒന്നുമില്ലല്ലോ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്ത് കണ്ടാലും ഒരു വണ്ടി ഒട്ടും നിർത്തൂല. ഈ ഹൈവേയിലൊക്കെ നമുക്ക് എന്തെങ്കിലും പറ്റിയ കഴിഞ്ഞാൽ തന്നെ ഒരു മനുഷ്യൻ വന്ന് നിർത്തൂല. പിന്നെ 10-31 എന്ന് പറഞ്ഞുകൊണ്ട് നാഷണൽ ഹൈവേയുടെ ഒരു സ്പെഷ്യൽ ആൾക്കാരുണ്ട്, അവരാണ്. അതൊക്കെ ശരിക്കും സൗത്ത് സൈഡിലാണ് കുറച്ചുകൂടെ ആക്റ്റീവായിട്ടൊക്കെ ഉള്ളത്. ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ 25 കിലോമീറ്ററിൽ ഒരു വണ്ടി കാണാം അവരുടെ. ഇവിടെ 100 കിലോമീറ്റർ ഒക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി കിടക്കണേ കാണണ വണ്ടിയൊക്കെ. അതെ അതെ, അത്രയൊക്കെ സൗകര്യങ്ങളേ ഉള്ളൂ നമുക്ക്. ഇതൊക്കെയാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. സോബിയെ പോലെ ഒരാൾ, അദ്ദേഹം പറയുന്നത് വളരെ ശരിയാണ്, 6 വർഷമായി ഉപയോഗിക്കുന്ന ഒരു വാഹനം ആള് മാറി അദ്ദേഹത്തെ ഉപദ്രവിച്ചെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ ഒരു മോഷണ ശ്രമമെന്നോ അങ്ങനെയൊന്നും നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അദ്ദേഹം ഈ CBI അന്വേഷണത്തിലേക്ക് ഇദ്ദേഹത്തിലേക്ക് എത്തിയിട്ടില്ല. ജാനുവരി മാസത്തിൽ അന്വേഷണം CBI പൂർത്തിയാക്കി അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയെ അറിയിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അപ്പോൾ ഈ സാഹചര്യത്തിൽ സോബിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, കലാഭവൻ സോബിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രധാന ദൃക്സാക്ഷികളിൽ ഒരാളെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ CBIക്ക് കേസ് മടക്കാൻ വളരെയധികം എളുപ്പമാകും. അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ജീവനോടെ ഇല്ല. കലാഭവൻ സോബി എന്ന പ്രധാന വിറ്റ്നസ് ഇപ്പോൾ ജീവനോടെ ഇല്ല. അതുകൊണ്ട് അന്വേഷണം പൂർത്തീകരിച്ചിരിക്കുകയാണ്, അതിൽ അദ്ദേഹത്തിൻ്റെ മൊഴി എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള നിലയിൽ CBIക്ക് ഈ ഒരു കേസ് ഇവിടെ വെച്ച് ഒത്തുതീർപ്പാക്കാനും കഴിയും, അല്ലെങ്കിൽ പൂർണ്ണമായി അല്ലെങ്കിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനും കഴിയും. അപ്പോഴും ദുരൂഹത മാത്രം ബാക്കി. എങ്ങനെ ബാലഭാസ്കർ കൊല്ലപ്പെട്ടു, ബാലഭാസ്കറിൻ്റെ മരണമുണ്ടായത് എങ്ങനെ എന്നുള്ള ചോദ്യം അപ്പോഴും ഇനിയും കാലങ്ങൾ എത്ര കഴിഞ്ഞാലും മലയാളിയുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കും. ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സോബിയയ്ക്ക് പതിയിരിക്കുന്നുണ്ടാവാം. കാരണം അദ്ദേഹം വേട്ടയാടിയതും അല്ലെങ്കിൽ അദ്ദേഹം പിന്നാലെ പോകുന്നതും വലിയ ഏതോ ഒരു മാഫിയ ശക്തികൾക്ക് പിന്നാലെയാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ, അതും അന്യ സംസ്ഥാനത്ത് വെച്ച്, ഗുജറാത്ത് പോലൊരു സംസ്ഥാനത്ത് വെച്ച് അദ്ദേഹത്തിനെതിരെ ഈ ഒരു രീതിയിൽ ഒരു ആക്രമണം നടന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ സോബി സഞ്ചരിച്ച വഴികൾ വളരെ കൃത്യമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.